ബഹുമാനപ്പെട്ട അലക്സാണ്ടർ തോമസിനെ ദൈവവചന പ്രഘോഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിജു അച്ഛൻ, ചെറിയാൻകുറുകീസ് അച്ഛൻ, സജേഷ് അച്ഛൻ, നിങ്ങളുടെ കൂടെ ഇന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് ദൈവം നൽകിയ ഈ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് പ്രാവശ്യങ്ങളായിട്ട് ദുബായിയുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഇന്നും ബഹുമാനപ്പെട്ട അച്ഛൻ ക്ഷണിക്കുകയും അപ്രകാരം ക്രമീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ വരുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനും ദൈവം ഇടയാക്കി. ബഹുമാനപ്പെട്ട സിജുവച്ചനുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. മറ്റ് ബഹുമാനിതരായ അച്ഛന്മാരോടുള്ളതായ സന്തോഷം ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. വലിയവനായ ദൈവത്തിന്റെ കരുണ കൃപ വ്യാപരിക്കണം. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛന്മാർക്ക് പുറമെ കോണ്ടാക്ട് ചെയ്തതായ ബിജു സാം, അതുപോലെ തന്നെ സാം ജേക്കബ്, അപ്രകാരമുള്ള സഹോദരങ്ങളോടുമുള്ള പ്രത്യേക സന്തോഷം ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. ഇന്ന് തിരുവചന ധ്യാനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. പ്രാർത്ഥനയോടും ദൈവികമായ സമർപ്പണത്തോടും നമുക്കിരിക്കാം. ബഹുമാനപ്പെട്ട സിജു അച്ഛൻ ഇപ്പോൾ പ്രസ്താവനയിൽ പറഞ്ഞതുപോലെ ദുബായിയിൽ നിന്നും നാട്ടിലേക്ക് രണ്ട് ഫ്ലൈറ്റുകളിൽ എത്തിച്ചേരേണ്ട ആളുകളെ എത്തിച്ചേരുത്തുവാൻ നിങ്ങൾ കാണിച്ചതായ വലിയ ആ സന്മനസ്സിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള മീഡിയയിലൊക്കെ അതിനെക്കുറിച്ച് വിവരണങ്ങൾ വന്നത് ഞാൻ വായിക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റ് സഹോദരങ്ങളുടെ വിഷമങ്ങളിൽ പങ്കെടുക്കുകയാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് വളരെ കരുണീയമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനം. അതിൽ എല്ലാവരും ഭാഗഭാക്കായതോർത്ത് ദൈവത്തിന് സ്തോത്രം. അതിൽ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും ഇടവേലെ പ്രിയപ്പെട്ടവരോടുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് എവൻഗെലിയുടെ വായിച്ചതായ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിന്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ആധാരമാക്കിക്കൊണ്ട് ഈ കോവിഡ് കാലത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവം എനിക്ക് നൽകിയ ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് പ്രത്യേകം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിന്റെ 14 മുതൽ 30 വാക്യങ്ങളുടെ അതേ ആശയം ഉൾക്കൊള്ളുന്നതായ ഒരു ഭാഗമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഈ രണ്ട് ഭാഗത്താണ് ഒരേ ആശയം വരുന്നതായ രണ്ട് ഉപമകൾ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. വീണ്ടും ഞാനിവിടെ അത് വായിക്കുന്നില്ല. താലന്തുകളുടെ ഉപമ എന്നതിനെ പറയാറുണ്ട്. മൂന്ന് ദാസന്മാരുടെ ഉപമ എന്നും അതിനെക്കുറിച്ച് പറയാറുണ്ട്. ആ ഭാഗം ബഹുമാനപ്പെട്ട അച്ഛൻ ചെറിയാൻ വർഗീസ് അച്ഛൻ എവൻഗെലിയിൽ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. 25 അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. മൂന്ന് ഉപമകൾ കർത്താവ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് 10 കന്യകമാരുടെ ഉപമയാണ്. 25 അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് അത് കാണുവാൻ സാധിക്കുന്നത്. 14 മുതൽ 30 വരെയാണ് മൂന്ന് ദാസന്മാരുടെ ഉപമ അല്ലെങ്കിൽ താലന്തുകളുടെ ഉപമ എന്ന് പറയുന്ന ഇന്നത്തെ വേദഭാഗം നാം കാണുന്നത്. 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ അവസാന ന്യായവിധിയെക്കുറിച്ചുള്ളതായ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. അവിടെ ഈ മൂന്ന് ഉപമകൾ കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പരാമർശിക്കുന്നതായ
ഉപമയാണ്. കർത്താവിന്റെ പുനരാഗമനത്തിന് മുമ്പുള്ള കാലങ്ങളെ ക്രിസ്തീയ വിശ്വാസികൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഈ ഉപമകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ മൂന്ന് ഉപമയ്ക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. യേശുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സഭയ്ക്കുള്ള മുന്നറിയിപ്പുകളുണ്ട്. എങ്ങനെ ജീവിക്കണമെന്നുള്ളതായ ദൈവികമായ നിർദ്ദേശങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് ഈ 25 അധ്യായം, വിശുദ്ധ മത്തായിയുടെ 25 അധ്യായം വളരെ പ്രധാനപ്പെട്ടതായ അധ്യായമാണ്. ഈ മൂന്ന് ഉപമകൾ നാം വായിക്കുമ്പോൾ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് പ്രത്യക്ഷമായും പരോക്ഷമായും സുവിശേഷകൻ നമ്മോട് പറയുവാൻ ശ്രമിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു രാജാദി രാജനായിട്ട് വീണ്ടും വരും എന്നുള്ളതാണ്. ഹി വിൽ കം അഗെയിൻ, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇല്ലസ്ട്രേഷൻസ് ഉപയോഗിച്ച് വിശുദ്ധ മത്തായി ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ വീണ്ടും വരുന്നത് തന്നിൽ വിശ്വസ്തയോടെ ജീവിച്ചവർക്ക് പ്രതിഫലം നൽകുവാനും ലോകത്തെ ന്യായം വിധിക്കുവാനുമാണെന്നുള്ളതും ഈ മൂന്ന് ഉപമകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്റെ ചിന്ത ഏവരും പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവൻ വീണ്ടും വരും, അവന്റെ സനിൽ വിശ്വസ്തയോടെ നിന്നവരെ അവൻ കൂട്ടിച്ചേർക്കും, അവർക്ക് പ്രതിഫലം നൽകും. മാത്രമല്ല, ഒരു ന്യായവിധിയും ഉണ്ട് എന്ന് സ്പഷ്ടമായി പറയുന്നതാണ് ഈ മൂന്ന് ഉപമകൾ. അതിലെ ഒരു പ്രത്യേക ഉപമയാണ് നാം ഇന്ന് വായിച്ചതായ എവൻഗേലിയിൽ വായിച്ചതായ ഭാഗം, താലന്തുകളുടെ അല്ലെങ്കിൽ മൂന്ന് ദാസന്മാരുടെ ഉപമ. ഇത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ പ്രകാരം ജീവിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഒരു കാര്യം ഇവിടെ പറയുന്നത് ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ബി പ്രിപ്പയർഡ് എന്നാണ് പറയുന്നത്. 24 അധ്യായത്തിലും അത് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി 24:44 വാക്യം പറയുന്നത്, അങ്ങനെ നിങ്ങൾ നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ എന്നാണ്. എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കേണ്ടത് എന്നുള്ളതാണ് 25 പറയുന്നത്. അതുകൊണ്ട് ഈ ഉപമകൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഭാഗം വായിക്കുമ്പോൾ, എങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്നുള്ളതും എങ്ങനെ നാം തയ്യാറായിരിക്കണമെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഒരുങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ, ബി പ്രിപ്പയർഡ് എന്ന് പറയുമ്പോൾ, ബി പ്രിപ്പയർഡ് ഇൻ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സ് ഒരുക്കമുള്ളതായിരിക്കണം എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. ബി പ്രിപ്പയർഡ് ഇൻ യുവർ സ്പിരിറ്റ്, ആത്മാവിൽ ഒരുക്കമുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മോട് പറയുകയാണ്. ബി പ്രിപ്പയർഡ് ഇൻ യുവർ ബോഡി, ശരീരത്തിൽ ഒരുക്കമുള്ളവരായിരിക്കുവാനായിട്ട് കർത്താവ് പറയുകയാണ്. ബി പ്രിപ്പയർഡ് വിത്ത് യുവർ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തയോടുകൂടി ദൈവസ്ഥാനിൽ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ബി പ്രിപ്പയർഡ് വിത്ത് യുവർ മെർസിഫുൾ ആക്ട്സ്, കരുണയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അഥവാ അനുകമ്പയുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന്റെ, കോവിഡ് രോഗത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ക്രിയാത്മകമായി ഒരു ഭക്തിയിൽ പങ്കെടുക്കുന്നത്, ഒരു ഭക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ നിലനിൽക്കുവാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഈ പ്രയാസങ്ങളൊക്കെ വന്നു പോകും. ചിലർക്ക് കഠിനമായ ശോധനകൾ ഉണ്ടാകാം, ചിലർക്ക് മരണങ്ങൾ ഉണ്ടാകാം, ചിലർക്ക് ജീവിതത്തിൽ സഹിക്കാൻ പാടില്ലാത്ത പ്രയാസം ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്നാൽ ഇതിന്റെ മധ്യത്ത് നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, വിശ്വസ്തയുടെ ജീവിതം, മാത്രമല്ല കരുണയുടെ പ്രവർത്തനങ്ങൾ,
കർത്താവായ യേശു ക്രിസ്തുവുമായി ജീവിതത്തിൽ സജീവമായി നിലനിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ പ്രത്യേകാൽ സജേഷ്യൻ പ്രാർത്ഥിച്ച സമയത്തും ബഹുമാനപ്പെട്ട സജീവച്ചൻ പറഞ്ഞതായ സമയത്തും അനേകം ആളുകൾ ഇന്നും ഈ ഇടവക അറിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടവയുടെ ഒരു ക്രിയാത്മകത അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രോഗങ്ങളെയും ഭാരങ്ങളെയും അതിജീവിക്കുവാനുള്ള അതിജീവനം ലഭിക്കുന്നത് ദൈവികമായ പ്രവർത്തനത്തിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും, നാം എല്ലാവരും എന്നെ ചേർത്ത് പറയുകയാണ്, ദൈവകൃപയുടെ മഹത്വത്തിൽ നിലനിൽക്കുവാനാണ് നമുക്ക് സാധിക്കണം. നാട്ടിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വിവിധമായ ഭാരങ്ങളുണ്ട്, കോവിഡ് പ്രയാസം മൂലം അനേകം ആളുകൾ വിഷമിക്കുന്നതായ സാഹചര്യം ഇവിടെ ഉണ്ട്, സാമ്പത്തികമായിട്ട് പരാജയം അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. ഇവിടെ സഭകളായിട്ടും വ്യക്തികളായിട്ടും അനേകം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സഭയുടെയും പ്രവർത്തനങ്ങളും ഇടവേളയുടെ പ്രവർത്തനവും ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ വിഷമഘട്ടത്തെ മറ്റൊരു രീതിയിൽ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകും. നമ്മുടെ കഷ്ടതയിലും നമ്മുടെ പ്രയാസങ്ങളിലും മധ്യത്വം നമ്മുടെ ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം എന്നുള്ളതായിരിക്കണം എന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ ശ്രദ്ധയെ തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബി പ്രിപ്പയർഡ് ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായിരുന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടട്ടെ. ആത്മാവ് ദൈവങ്ങളുടെ മഹത്വത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം ശുദ്ധതയുള്ളതായി പരിപാലിച്ചുകൊണ്ട് അനുതാപത്തിന്റെ പ്രാർത്ഥനകളോടുകൂടി മുന്നോട്ട് ജീവിപ്പാൻ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ശരീരം മറ്റ് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരം ഇല്ലായ്മ ചെയ്യുവാനും അല്ല, ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുവാനും അല്ല, പിന്നെയോ ശരീരം കർത്താവിന്റെ വിശുദ്ധമായ മന്ദിരമാണെന്നുള്ള വിശ്വാസത്തോടുകൂടി ഒരുങ്ങിയിരിക്കുന്ന അനുഭവത്തോടുകൂടി സൂക്ഷിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. ഏത് കഷ്ടതയിലും ഏത് സമ്പന്നതയിലും വിശ്വസ്തത എന്ന് പറയുന്നതും അനുസരണം എന്ന് പറയുന്നതും ദൈവകൃപയുടെ മഹത്വത്തിന്റെ അനുഭവമാണ്. അപ്രകാരം നിൽക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു വഴിത്താര തുറക്കുവാൻ ദൈവത്തിന് സാധിക്കും. അനുഗ്രഹത്തോടെ അപ്രകാരം ജീവിക്കാം. And also a merciful act. കരുണയുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്യുക. നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്ത് നിന്നുകൊണ്ട് മറ്റൊരാളുടെ പ്രയാസം കാണുവാനായിട്ട് ശ്രമിക്കുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാകുവാൻ സാധിക്കും. മാർത്തോമാ സഭയിലെ ഒരു പ്രിയപ്പെട്ട അച്ഛൻ എന്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം തന്റെ ഒരു അനുഭവം പറഞ്ഞത് ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ മകന് വളരെ പ്രയാസകരമായ രോഗം, കൊച്ചു കുഞ്ഞാണ്, അന്ന് രണ്ടു വയസ്സ് പ്രായം കാണും. ആ കുഞ്ഞിന് വളരെ പ്രയാസകരമായ രോഗം, മരണത്തിന്റെ സമീപത്തെത്തുന്ന രോഗം. അച്ഛന്റെ പേര് ഞാൻ പറയുന്നില്ല, കുഞ്ഞിന്റെ പേരൊന്നും പറയുന്നില്ല. എന്നാൽ അച്ഛൻ എന്നോട് പറഞ്ഞത്, ഈ രോഗം വന്നപ്പോൾ കുഞ്ഞിനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അവിടെ അഡ്മിറ്റ് ചെയ്തു. അച്ഛന്റെ പിതാവും മാതാവും ഇടവേലെ ആളുകളും അച്ഛന്റെ കുടുംബവും എല്ലാം ഈ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ പുറത്തിരിക്കുകയാണ്. എല്ലാവരും വളരെ പ്രയാസത്തിലിരിക്കുകയാണ്. കുഞ്ഞിന്റെ ഭാവി എന്താകും എന്ന് ചിന്തിച്ച് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുകയാണെന്ന് അച്ഛൻ. അങ്ങനെ പറഞ്ഞപ്പോ അച്ഛൻ നോക്കിയപ്പോൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ആശുപത്രിയിലെ വരാന്തയുടെ ഒരു മൂലയ്ക്ക് ഒരു ഭാര്യയും ഭർത്താവും വളരെ വിഷമിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അച്ഛൻ പതുക്കെ നടന്ന് അവരടുത്തു ചെന്നു. അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരോട് ചോദിച്ചു എന്നാ പ്രശ്നമെന്ന് ചോദിച്ചു. ഉടനെ അച്ഛനോട് അവർ മറുപടി പ്രകാരം പറഞ്ഞു, ഞങ്ങൾക്ക് ഏറെ നാൾ കാത്തിരുന്ന് ലഭിച്ച ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് ഇപ്പോൾ ICU കിടക്കുകയാണ്, ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്. വളരെ പ്രയാസകരമായ രോഗമാണ്. ഞങ്ങൾക്ക് ഏറെ നാൾ കാത്തിരുന്ന് ദൈവം തന്ന ദാനമാണ്. ആ കുഞ്ഞ് അതെങ്ങനെ രക്ഷപ്പെടുമോ ഇല്ലയോ, അതിന് സൗഖ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഏറെ നേരം സ്വാന്തന വാക്കുകൾ അവരോട് പറഞ്ഞു. ആ പ്രിയപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞത്, ചില നിമിഷങ്ങൾ ഞാൻ എന്റെ മകനെ മറന്നുപോയി. അവനും അതുപോലെ കിടക്കുകയാണ് ആശുപത്രിക്കുള്ളിൽ. ഞാൻ ചില നിമിഷങ്ങൾ മറന്നുപോയി ഞാൻ അവരോടിരുന്ന സ്വാന്തന വാക്കുകൾ പറഞ്ഞ്
അവരുടെ കുഞ്ഞിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതേ സമയം ഈ അച്ഛന്റെ പിതാവും മാതാവും അച്ഛന്റെ ഇടവിൽ വന്ന ആളുകളും പറഞ്ഞു, അച്ഛൻ എന്താ പണി കാണിക്കുന്നത്, കുഞ്ഞകത്ത് കിടക്കുകയാണല്ലോ, അച്ഛൻ അവിടെ പോയിരുന്ന് വർത്തമാനം പറയുകയാണോ എന്നൊക്കെ അവർക്ക് സംശയം തോന്നി. എന്നാൽ ഏറെ നേരം അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം ഒരാശ്വാസം തോന്നിയപ്പോൾ അച്ഛൻ തിരികെ തന്റെ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് ഇന്റൻസീവ് കെയർ ആ വാതിക്കൽ വന്നു. അവരെല്ലാം പറഞ്ഞു, അച്ഛ അച്ഛന്റെ കുഞ്ഞകത്ത് കിടക്കുകയാണ്, അച്ഛനോട് പോയി വർത്തമാനം പറഞ്ഞിരുന്ന എന്താണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡോക്ടറും ഒരു നേഴ്സും ഇന്റൻസീവ് കെയർ യൂണിറ്റ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. വന്നപ്പോൾ അവര് പറഞ്ഞു, രണ്ട് കുഞ്ഞുങ്ങൾ ഈ ICU യൂണിറ്റിൽ കിടക്കുകയാണ്, വളരെ പ്രയാസകരമായിരുന്നു, എന്നാൽ അവർ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, അവർ അപകടനില തരണം ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്, ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്ന എല്ലാ ലക്ഷണവും കണ്ടു തുടങ്ങിയെന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാവരും സ്തോത്രം ചെയ്തു. അച്ഛനോട് പറഞ്ഞു, ചില നിമിഷങ്ങൾ ഞാൻ അറിയാതെ മറ്റൊരാളുടെ പ്രയാസത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ അവരുടെ കുഞ്ഞിനും ദൈവം സൗഖ്യം നൽകി, എന്റെ കുഞ്ഞിനും ദൈവം സൗഖ്യം നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ വിവിധമായ സാഹചര്യങ്ങളിൽ ഇങ്ങനെയാണ് ദൈവകൃപയുടെ മഹത്വത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതിജീവനത്തിൽ പോകേണ്ടത് എന്ന് നാം പ്രത്യേകമായിട്ട് ഓർക്കണം. നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസമുണ്ടെങ്കിൽ മറ്റൊരാളുടെ പ്രയാസത്തിൽ പങ്കെടുക്കുക. അത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തോടുള്ളതായ വലിയ അനുഗ്രഹകരമായിട്ടുള്ള കൂട്ടായ്മയാണ്. അങ്ങനെ ജീവിക്കുന്ന ഏവർക്കും അവർ ഒരുങ്ങിയിരിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് പോകുന്നത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവകൃപയുടെ മഹത്വത്തിൽ നിറവേറ്റപ്പെടുന്ന ഒരു അനുഗ്രഹമായിട്ട് ചിന്തയാണ് നമുക്കൂടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഈ അധ്യായം നമ്മോട് പറയുന്നതും പ്രത്യേകിച്ച് വായിച്ചതായ ഭാഗം പറയുന്നതും ഒന്നാമത് പറയുന്നത് ബി പ്രിപ്പയർഡ്, ഒരുങ്ങിയിരിക്കുക എന്ന് പ്രത്യേകിച്ച് നമ്മോട് പറയുകയാണ്. അവന്റെ രണ്ടാമത്തെ വരവിനോട് ഒരുങ്ങുമ്പോൾ ഈ ലോക ജീവിതത്തിൽ പ്രതിനിത്യ ജീവിതത്തിൽ ഒരുക്കപ്പെട്ട ഒരു ജീവിതമാണ്, ഒരുക്കപ്പെട്ട തയ്യാറായിരിക്കുന്ന ഒരു ജീവിതമാണ്, സമർപ്പിതമായ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ആ സമർപ്പിതമായ ജീവിതത്തിൽ സകല പ്രയാസങ്ങളെയും അതിജീവിച്ച് പോകുവാനുള്ള ദൈവശക്തി ദൈവം നമുക്ക് നൽകും. അതിൽ യാതൊരു സംശയമില്ല. വിശ്വാസത്തിൽ കുറയാതെ, വിശ്വസ്തതയിൽ കുറയാതെ ദൈവത്തിന്റെ മഹത്വത്തിൽ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ കാണുന്നത് കാര്യവിചാരകത്വത്തിന്റെ കണക്ക് ശരിയാക്കുക എന്നുള്ളതാണ്. സ്റ്റിവോർഷിപ്പ്, റെസ്പോൺസിബിൾ സ്റ്റിവോർഷിപ്പ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. കാര്യവിചാരകത്വത്തിന്റെ കണക്ക് നാം ശരിയാക്കുക. വി ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്, ദൈവത്തോട് നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് ഈ വായിച്ചതായ ഏവൻഗേലിയൻ ഭാഗം നമ്മോട് വളരെ ശക്തമായിട്ട് പറയുകയാണ്. Set your accounts with God. ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയത് അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നാം. ആ കണക്ക് ബോധിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ഈ ഭാഗം പറയുകയാണ്. നമുക്ക് ദൈവം നൽകിയതിന് മാത്രമേ നമ്മോട് ദൈവം കണക്ക് ചോദിക്കത്തുള്ളൂ, നൽകാത്തതിനോട് നമ്മൾ ചോദിക്കത്തില്ല. നമുക്ക് നൽകിയത് സമ്പത്തിയോടെയും ദൈവകൃപയോടെയും പ്രാർത്ഥനയോടെയും അത് ഉപയോഗിച്ച് ലോകത്തിൽ ക്രിയാത്മകമായി ദൈവസ്ഥലയിൽ നാം ജീവിക്കുമ്പോൾ, ദൈവാനുഗ്രഹത്തോടുകൂടി മുന്നോട്ട് ജീവിക്കുമ്പോൾ അത് കണക്ക് കൊടുക്കുന്ന ജീവിതമായിട്ട് മാറും. താലന്ത് എന്നുള്ളതായ വാക്ക് ആ കാലത്ത് വേദപുസ്തകത്തിൽ ഉപയോഗിക്കുമ്പോൾ അതൊരു മെഷർമെന്റായിരുന്നു, ഒരു തൂക്കമായിരുന്നു, തൂക്കത്തിന്റെ അളവായിരുന്നു. പിന്നീട് അതൊരു നാണയത്തിന്റെ ഒരു ഭാവമായിട്ട്, വിലയുള്ള ഒരു നാണയത്തിന്റെ പേരായിട്ട് മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ താലന്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രതിഭ അല്ലെങ്കിൽ കഴിവെന്നർത്ഥമാണ്. അന്ന് അങ്ങനെ ഒരു അർത്ഥമില്ല, എന്നാൽ ഇന്ന് ആ അർത്ഥത്തിൽ അതിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. മൂന്ന് ദാസന്മാരിൽ രണ്ടുപേർ ലഭിച്ചത് അനുഗ്രഹകരമായിട്ട് ഉപയോഗിച്ചു, അവർ വ്യാപാരം ചെയ്തു, അവരുടെ ജീവിതത്തിലൂടെ അതിനെ കടത്തിവിടുവാൻ അവർക്കിടയായി, അതിനെ വർദ്ധിപ്പിക്കുവാനിടയായി.
എന്നാൽ നമുക്കറിയാം അതിൽ ഒരാൾ ലഭിച്ചതായ ആ താലന്ത് അലസമായി ഉപയോഗിച്ചു, അത് കുടിച്ചിട്ടു. എല്ലാവർക്കും ദൈവം വിവിധമായിട്ടുള്ള സാഹചര്യങ്ങൾ നൽകിയിട്ടുണ്ട്, വിവിധമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഓരോരുത്തരുടെ പ്രാപ്തിക്ക് തക്കവണ്ണമുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ നൽകിയെന്ന് ഞാൻ പറയത്തില്ല, വ്യത്യാസങ്ങൾ കാണാം. നമ്മുടെ കഴിവിന് തക്കവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അല്പ വ്യത്യാസം, എന്നാൽ അത് ഉപയോഗിക്കുമ്പോൾ, വിശ്വസ്തതയോടെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് വേദപുസ്തകം പ്രത്യേകിച്ച് പറയുന്നു. കൂടുതൽ കൊടുത്തവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം കൊടുക്കുമെന്നല്ലാതെ കൂടുതൽ പ്രതിഫലമില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. അതുകൊണ്ട് നാം ഫലകരമായി അത് ഉപയോഗപ്പെടുത്തുന്നുവോ എന്നാണ് നമ്മുടെ പ്രശ്നം എന്ന് പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് നാം ബോധിപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് നാം ഓർക്കണം. രണ്ടുപേർ അവരെ ഏൽപ്പിച്ചത് വിശ്വസ്തയോട് ഉപയോഗിച്ചു, ഒരാള് ആ താലന്ത് നിലത്ത് കുഴിച്ചിട്ടു. എന്താണ് അവന്റെ കുഴപ്പം? അവന്റെ കുഴപ്പം അലസതയാണ്. ജോലി ചെയ്യാൻ മടിയാണ്, ഉത്തരവാദിത്തമെടുത്ത് കാര്യങ്ങൾ ചെയ്യുവാൻ മടിയാണ്, അവൻ ഭയമുള്ളവനാണ്. യജമാനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഭയപ്പെട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. നിഷ്ക്രിയത്വമാണ് അവന്റെ ജീവിതത്തിന്റെ പ്രമാണം. അവന് നന്മ ചെയ്തവരെയൊക്കെ പഴിക്കുന്നതായ ഒരു സ്വഭാവമാണ് അവന്റെ സ്വഭാവം, ഭീരുത്വമാണ് അവന്റെ സ്വഭാവം. എന്നാൽ ഈ ഭാഗങ്ങളെ പഠിപ്പിക്കുന്നത് ദൈവം നൽകിയ ഏത് താലന്തായാലും ഏത് കഴിവുകളായാലും അത് പണമായാലും പണമല്ലേലും മറ്റേത് കാര്യമായാലും ദൈവത്തിന്റെ മഹത്വത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വിശ്വസ്തയോടെ ദൈവകൃപയിൽ നിൽക്കുന്നവർക്ക് ദൈവം അധികമായിട്ടുള്ള ദൈവാനുഗ്രഹം നൽകുവാൻ എല്ലാവിധമായ സാധ്യതകളും ഉണ്ട്. ഏൽപ്പിച്ചതിനെ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുക. വിശ്വസ്തത, അനുസരണം, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. യജമാനൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ശിരസ വഹിച്ചുകൊണ്ട് അത് എല്ലാവരുടെയും നന്മയ്ക്കായി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയുള്ള പ്രത്യേകത ഉള്ളവരാണ് ക്രിസ്തീയ വിശ്വാസികൾ. ദൈവത്തിന്റെ ജനമേ, നമ്മെ എല്ലാവരെയും ദൈവം അത്ഭുതകരമായിട്ടുള്ള കഴിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അനേകം താലന്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏൽപ്പിച്ചതിന്റെ വിശ്വസ്തത എന്താണെന്ന് കാണുവാൻ നമുക്ക് സാധിക്കണം. ബഹുമാനപ്പെട്ട സിജുവച്ചനും ഞങ്ങളൊക്കെ ഡൽഹിയിലുണ്ടായിരുന്നപ്പോൾ ഒരു ചെറിയ സംഭവം അവിടെ ഉണ്ടായി. ആ സംഭവത്തിന്റെ ഇപ്പോഴും ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാന് റാഞ്ചി സ്കൂളിന്റെ പ്രിൻസിപ്പലായ ശേഷം ഡൽഹിയിലേക്ക് ചേർന്ന് വന്നപ്പോൾ അഭിയന്യനായ ബ്രഹ്മവാസ് തിരുമേനി, തിരുമേനിയുടെ കുർബാന ഇന്ന് രാവിലെ കുറെ സമയം ശ്രദ്ധിക്കുവാനായിട്ട് എനിക്കിടയായി. അതിനുശേഷം തിരുമേനിക്ക് ശേഷം അഭിയന്യനായ പൗലോസ് തിരുമേനി ചാർജെടുത്തപ്പോൾ ആ സമയത്താണ് ഞാൻ അവിടെ ഡൽഹിയിൽ ചെന്ന് ചേരുന്നത്. അവിടെ പുതിയൊരു സ്കൂളിന്റെ ചുമതലയാണ്. ആ സ്കൂളിന്റെ ഒരു കളക്ഷൻ പ്രമാണിച്ച് കരോൾബാഗ് പള്ളിയിൽ ഞാൻ ചെന്നു. വിശുദ്ധ കുർബാന ശുശ്രൂഷ എടുത്തപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനാ സമയത്ത് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സജീവ് ജോസഫ് അച്ഛൻ ഒരു കുഞ്ഞിന്റെ പേര് എന്റെ കയ്യിൽ തന്നു. ആ കുഞ്ഞിന്റെ പേര് ജോയൽ എന്നാണ്. ജോയലിന്റെ പേര് എന്റെ കയ്യിൽ തന്നു. ലുക്കീമിയ പിടിച്ച് വളരെ വിഷമകരമായ സ്ഥിതിയിലിരിക്കുന്നതായ ഒരു കുഞ്ഞാണ്. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. വളരെ സുസ്മേരവതനായിട്ടുള്ള ഒരു കുഞ്ഞൻ. ആ കുഞ്ഞിന് രോഗം വന്ന് മൂർച്ഛിച്ച് പല പ്രാവശ്യം വന്ന് ഏറിയും കുറഞ്ഞും ഒക്കെ നിന്ന് മരണകരമായ ഒരു സ്ഥിതിയിലേക്ക് അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിന്റെ പിതാവിന്റെ സിസ്റ്റർ അന്നത്തെ ആരാധനയിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു വെച്ച മധ്യസ്ഥ പ്രാർത്ഥന അനുഗ്രഹകരമായിരുന്നു. ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചല്ലോ, ഈ കുഞ്ഞിനെ വന്നൊന്ന് കണ്ട് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ സന്തോഷമാണെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അവർ ഒരു വണ്ടി അയച്ചു. ഞാനും എന്റെ വൈഫും കൂടെ ആ ഭവനത്തിൽ ചെന്നു. ഭവനത്തിൽ ചെന്നപ്പോൾ അവന്റെ അമ്മ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അപ്പൻ ദൂരെ പുറം രാജ്യത്ത് പ്രവർത്തിക്കുകയാണ്. അവന്റെ മാവിയുണ്ട്, അതായത് ഈ ആരാധനയിൽ പങ്കെടുത്തതായി അവന്റെ
പിതാവിന്റെ സിസ്റ്ററുണ്ട്, അവന്റെ അവന്റെ ആ പൈതൽ ജോയലിന്റെ സിസ്റ്ററുണ്ട്, എല്ലാവരും വീട്ടിലുണ്ട്. ഞങ്ങൾ പടികൾ ചവിട്ടി ആ ഭവനത്തിനുള്ളിൽ കയറിയപ്പോൾ ഒരു സെറ്റിയിൽ ഈ കുഞ്ഞവിടെ ഇരിക്കുകയാണ്. ജോയൽ അവന്റെ ബെന്യൻ ഇട്ടിട്ടുള്ള ബെന്യനകത്ത് ബ്ലഡ് സ്ട്രെയിൻസ് ഇങ്ങനെ കിടക്കുകയാണ്, രക്തത്തുള്ളികൾ ഇങ്ങനെ ഒഴുകി കിടക്കുന്നുണ്ട്. അപ്പോൾ അവന്റെ മാവി പറഞ്ഞു, ഇപ്പോൾ അവൻ ബ്ലഡ് ഡൊമിറ്റ് ചെയ്തോളും പറഞ്ഞു. ഞങ്ങൾ അവന് മുമ്പിലിരുന്നു, വളരെ സങ്കടം തോന്നി കുഞ്ഞിനെ കണ്ടപ്പോൾ. അവനോട് ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെയുണ്ട്, സുഖമുണ്ടോ എന്ന് ചോദിച്ചു. സുഖമുണ്ടോ എന്ന് അവനോട് ചോദിച്ചപ്പോൾ അവൻ കൊടുത്ത മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. അവൻ കൊച്ചു കുഞ്ഞാണ്, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. അവന് മറുപടി പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ എന്റെ യേശുവപ്പച്ചൻ എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്കൊരു സുഖമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഒരു കുഞ്ഞിൽ നിന്നും അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല. എന്റെ യേശുവപ്പച്ചൻ എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു പ്രയാസവുമില്ല. ഉടനെ അവന്റെ അമ്മ പറഞ്ഞു, അവനൊരു പാട്ടൊക്കെ അറിയാം, നല്ലൊരു പാടുമെന്ന് പറഞ്ഞു. എന്റെ വൈഫ് അവനോട് പറഞ്ഞു, മോനെ ഒരു പാട്ടിന്റെ സീഡ് പാടാമോ എന്ന് ചോദിച്ചു. അവൻ പാടിയ പാട്ട് ഇതാണെന്നെന്റെ ഓർമ്മ, എന്റെ യേശു എനിക്ക് എത്ര നല്ലവൻ എന്നുള്ള പാട്ടാണ്. ആ പാട്ട് മലയാളത്തിൽ, ഡൽഹിയിൽ പഠിക്കുന്ന കുഞ്ഞാണ്, ഹിന്ദി ഭാഷ മാത്രമൊക്കെ സംസാരിക്കുന്നാൽ മലയാളത്തിൽ വളരെ അനുഗ്രഹമായിട്ട് അവൾ ആ പാട്ട് പാടി. ഉടനെ അവന്റെ മാവി പറഞ്ഞു, അവന് സങ്കീർത്തനം അറിയാം. ഞാൻ ചോദിച്ചു, മോനെ സങ്കീർത്തനം ചൊല്ലാമോ? 91-ാം സങ്കീർത്തനം മലയാളത്തിൽ വളരെ സ്ഫുടമായിട്ട് അവൻ ചൊല്ലി. ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിന്നെ ഈ വിശ്വാസവും ഈ പാട്ടും ഈ സങ്കീർത്തനവും ആരാണ് നിന്നെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചു. ഉടനെ അവൻ കൈ ഇങ്ങനെ ചൂണ്ടി കാണിച്ചു, അവന്റെ അമ്മയുടെ മുഖത്തേക്ക് കൈചൂണ്ടി കാണിച്ചു, ഇയാളാണ് എന്നെ എല്ലാം പഠിപ്പിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ അമ്മയോടൊരു മറുപടി പറഞ്ഞു, അവളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അവൾ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, ഈ കുഞ്ഞ് ഒരുപക്ഷെ മരിച്ചു പോകുമായിരിക്കാം, എന്നാൽ ഈ 4-ാം ക്ലാസ് വരെ അവനെ പഠിപ്പിക്കാൻ നിനക്ക് സാധിച്ചെങ്കിൽ, ഇത്രത്തോളം വിശ്വാസം ദൈവം നിന്നെ ഏൽപ്പിച്ചതായ ഈ കുഞ്ഞിനെ ദൈവകൃപയുടെ മഹത്വത്തിൽ ഈ രോഗത്തിന്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം വിശ്വാസം അവന്റെ ഉള്ളിലേക്ക് കയറ്റി യേശുക്രിസ്തുവിന്റെ ദൈവകൃപയുടെ മഹത്വത്തിൽ അവനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ വിശ്വാസം ഉറക്കെ പറയുവാൻ അവനെ നീ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ ആ മകന് ചെയ്യാവുന്നതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ചെയ്തു കഴിഞ്ഞു. 60 വയസ്സായാലും മാതാപിതാക്കൾക്ക് ചെയ്യുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ. നമ്മുടെയൊക്കെ ഭവനത്തിൽ കുഞ്ഞുങ്ങളുണ്ട്, യൗവനക്കാരുണ്ട്, പ്രായപ്പെട്ടവരുണ്ട്, പ്രായമുള്ളവരുണ്ട്. എന്നാൽ അവരെ ഒന്നും പഠിപ്പിക്കുവാൻ പലപ്പോഴും പല ഭവനങ്ങളിൽ നമുക്ക് സാധിക്കുന്നില്ല. ദൈവങ്ങളുടെ മഹത്വം, എന്നാൽ ഈ നേഴ്സായിട്ടുള്ള ഈ പെൺകുട്ടി തന്റെ കുഞ്ഞിന് ദൈവങ്ങളുടെ മഹത്വത്തിൽ രോഗത്തിന് മധ്യത്തും അവളുടെ ഉത്തരവാദിത്വം അനുഗ്രഹകരമായിട്ട് നിറവേറ്റുകയാണ് ചെയ്തത്. കാര്യവിചാരകത്വത്തിന്റെ കണക്ക് അവള് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. എനിക്ക് ആ കുഞ്ഞിന്റെ മുഖമാക്കുമ്പോൾ സങ്കടം തോന്നി ഞങ്ങൾക്കെങ്കിലും വലിയൊരു സന്തോഷം തോന്നി. കാരണം ഈ രോഗത്തിന്റെ മധ്യത്തും നിന്നുകൊണ്ട് വിശ്വാസം കൈവിടാതെ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു പിഞ്ചു പൈതലിനെ കാണാൻ സാധിച്ചു. പിറ്റേന്ന് രാവിലെ കുഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു പോയി. അഭിയുന്നീനായ പൗലോസ് തിരുമേനി പള്ളിയിലെ ശുശ്രൂഷ നടത്തിയിട്ട് ആ കുഞ്ഞിനെ അടക്കുവാനായിട്ട് പ്രശാലത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന സീനിയർ മോസ്റ്റ് ഞാനായിരുന്നത് കൊണ്ട് ഞാനാണ് ആ കുഞ്ഞിനെ ദൈവകൃപയിൽ അടക്കുവാൻ ഇടയായി തരുന്നത്. ഈ സംഭവങ്ങൾ എന്റെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു കുഞ്ഞിനെ അടക്കാൻ സാധിച്ചുള്ളതായ ആ വലിയ കാര്യത്തിലല്ല, പിന്നെയോ ആ കുഞ്ഞിന്റെ വിശ്വാസം എന്നെയും ചലഞ്ച് ചെയ്തതാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തും ഏത് സമയത്തും നിഷ്ക്രിയത്വമല്ല, വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്നുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ദൈവകൃപയോടെ നിറവേറ്റുമ്പോൾ
ദൈവത്തോടെ കണക്കുകൾ കൊടുക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിശ്വസ്തയോടെ ജീവിതം വ്യാപാരം ചെയ്യുക. ഏത് സാഹചര്യത്തിലും വിശ്വസ്തയോടെ നമ്മെ ഏൽപ്പിച്ചതായ ദൈവങ്ങളുടെ മഹത്വത്തിൽ നമ്മുടെ ജീവിതം വ്യാപാരം ചെയ്യുക. ഇവിടെ യജമാനൻ തിരികെ വന്നിട്ട് പറയുകയാണ്, നീ എന്തിനാണ് ഇത് കുഴിച്ചിട്ടത്? അത് ബാങ്കേഴ്സിനെ പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കാമായിരുന്നു. There are so many possibilities in our life. ഏത് കഷ്ടതയുടെയും ഏത് നിരാശയുടെയും മധ്യത്ത് അനേകം പോസിബിലിറ്റീസ് സാധ്യതകൾ ദൈവം തുറന്നു തരും. ഈ സാധ്യതകളുടെ മധ്യത്ത് ദൈവകൃപയുടെ മഹത്വം നിൽക്കുമ്പോൾ ഈ ഇംപോസിബിലിറ്റീസിനെ ഒക്കെ തരണം ചെയ്ത് കൊണ്ടുപോകുവാനുള്ള ദൈവശക്തി നമുക്ക് വരും. കോവിഡ് വരും, കോവിഡ് പോകും, എന്നാൽ നമ്മളെ വിശ്വസ്തതയും നമ്മളെ ദൈവത്തിന്റെ അനുഭവങ്ങളും ദൈവത്തിന്റെ കൃപയിൽ പിടിച്ചു നിൽക്കുവാൻ സധൈര്യം നിൽക്കുവാനായിട്ട് ദൈവത്തിന്റെ സന്നിധി അപ്രകാരം ചെയ്യുവാൻ നമ്മൾ സാധിക്കണം. നമുക്ക് ഒരു ന്യായവിധിയുണ്ട് എന്ന് ഈ ഭാഗങ്ങൾ പറയുന്നുണ്ട്. ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് ഇതിന്റെ അവസാന ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. നമ്മയും അപ്രകാരം ന്യായവിധിയോട് വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരുങ്ങിയിരിക്കാം, വിശ്വസ്തരായിരിക്കാം, അലസരായിരിക്കരുത്. നൽകിയ എല്ലാം നൽകിയ ദൈവത്തെ പഴി പറയരുത്. നൽകിയതിന് കടക്ക വിശ്വസ്തയോട് ബോധിപ്പിക്കാം. അച്ഛനിവിടെ പറഞ്ഞതുപോലെ കണ്ണുകൾ നിറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വയറ് ഒട്ടിയിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടിന് മധ്യത്തും അവർക്കൊരു കരുണയുടെ സ്പർശം നമുക്ക് കൊടുക്കാം. ക്രിസ്തുവിന്റെ ജീവിതം അന്വർത്ഥമാക്കാം. ഈ പ്രയാസങ്ങളുടെ മധ്യത്തും നല്ല സാക്ഷികളായി നിൽക്കാം. കർത്താവ് അങ്ങനെ ചെയ്തവനാണ്, കർത്താവിന്റെ ജീവിതത്തിലും അങ്ങനെ ചെയ്ത ആളാണ്. അവസാനത്തിലെ ക്രൂശിലെ മൊഴിയാണ് എല്ലാത്തിനും സമാപ്തിയായിട്ട് കർത്താവ് പറഞ്ഞത്. കർത്താവ് അവസാനം ഏഴ് മൊഴികൾ പറഞ്ഞെങ്കിൽ, ക്രൂശിൽ ഏഴ് മൊഴികൾ പറഞ്ഞെങ്കിൽ അതിന്റെ അവസാനത്തെ മൊഴി ഇതാണ്, പിതാവേ എന്റെ ആത്മാവിനെ തൃക്കയിൽ ബലമേൽപ്പിക്കുന്നു. ഏൽപ്പിച്ചതിനെ കേടുപറ്റാതെ തിരികെ കണക്ക് ബോധിപ്പിക്കുന്ന ദൈവകൃപയുടെ അനുഭവമാണ്. വർദ്ധനവ് ഏറെ ഉണ്ടാകാം. ദൈവമാണ് എല്ലാം വർദ്ധിപ്പിക്കുന്നവൻ. അതുകൊണ്ട് ജീവിതത്തിലെ പ്രകാരം കൃപയോടെ നിൽക്കാൻ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുനീരിനെ ദൈവകൃപയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് തുടച്ചു കളയേണ്ടത്. ദൈവങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണീരിനെ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള പ്രത്യേകമാണെന്ന് ഓർക്കണം. അല്ലാതെ എപ്പോഴും വിലപിച്ചുകൊണ്ടിരിക്കരുത്, ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ ആയിപ്പോയല്ലോ. നീ വിഷമിക്കണ്ട, ഒരു വാതിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വാതിൽ തുറക്കുന്നവനായ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കണ്ണുനീരുകൾ തുടയ്ക്കേണ്ടത് നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ്, വിശ്വസ്തയുടെ കൃപയിൽ നിന്നുകൊണ്ടാണ്, ഒരുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലൂടെയാണ്. ഒരുക്കപ്പെട്ട ഹൃദയവും ഒരുപ്പെട്ട മനസ്സും ഒരുപെട്ട ആത്മാവും നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് നാം നിൽക്കേണ്ടത്. അപ്രകാരം ദൈവങ്ങളുടെ മുഖത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുവാനും കാര്യവിചാരകത്തിന്റെ കണക്കുകൾ ദൈവത്തിൽ ബോധിക്കുവാനും മാത്രമല്ല ഒരുങ്ങിയിരുന്ന് ദൈവകൃപയ്ക്ക് വേണ്ടി യാചിപ്പാനും ദൈവമേ സഹായിക്കണം. പ്രാർത്ഥിക്കാം, അവൻ വീണ്ടും വരും. അവന്റെ പുനരാഗമനത്തിന്റെ ലക്ഷണങ്ങളാണ് നാം കാണുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല എന്ന് നാം ചിന്തിക്കുക. അവൻ വീണ്ടും വരും. ഒരുക്കമുള്ളവരായിരിക്കാം. കഷ്ടതയും പ്രയാസവും മാറുന്ന ഒരു ദിവസമുണ്ട്. കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. അവൻ നമ്മോട് കൂടെയുണ്ട്. അവന് അവന്റെ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമുക്കെല്ലാവർക്കും ദൈവത്തിൽ പ്രാർത്ഥിക്കാം. എന്നെ ഇതിനെ ക്ഷണിച്ച ബഹുമാനുടെ അച്ഛന്മാരുള്ള പ്രത്യേക സന്തോഷം, സിജിയോച്ചുള്ള പ്രത്യേക അച്ഛൻ പറഞ്ഞതുപോലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ അടൂർ ഭദ്രാസനത്തിലും അതിനു മുമ്പ് ഡൽഹിയിലും പ്രവർത്തിക്കാനിടയായി. ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അഭിവന്ദി ഭരണവാസിനോട് ചേർന്ന് പ്രവർത്തിച്ച ഒരു മകൻ വ്യക്തിയാണ് ബഹുമാനുടെ അച്ഛൻ. അതുപോലെ തന്നെ ചെറിയ അൻവർഗീസ് അച്ഛനും ആ ഡയസിൽ തന്നെ പ്രവർത്തിച്ച അച്ഛനാണ്. സജേഷ് അച്ഛൻ നല്ല പാട്ടുപാടുന്ന അച്ഛന്റെ പാട്ടിനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. നല്ല രീതിയിൽ ആ ദൈവികമായ കൃപ അനുഗ്രഹമായി ചെയ്യുന്നതാണ്. എന്നെ വിളിച്ചവര് എന്നെ കേട്ട് ഇവരോടുള്ള പ്രത്യേക സന്തോഷവും ദൈവനാമത്തിന് സ്തോത്രവും പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.